Hi friends, welcome back to Zach's Varieties. ഒരു ഉഴുന്നുവടയാണ്. ഉഴുന്നുവട എന്നാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ സെറ്റായി കിട്ടാൻ. കാരണം കുറേ പല കോംപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ആരോ ശരിയായിരിക്കണം, പിന്നെ അതിൻ്റെ ടൈമിംഗ് ശരിയായിരിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉഴുന്നുവട നല്ല സൂപ്പർ ഉഴുന്നുവടയാണ്. ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഞാൻ പറഞ്ഞ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ ഉഷാറായിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാം. ഇതിൻ്റെ ഇത് കണ്ടോളൂ, നല്ല സോഫ്റ്റ് കണ്ടോളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ചട്നി ഉണ്ട്, ഈ ചട്നി ഉണ്ടാക്കുന്ന ലിങ്ക് ഞാൻ പിന്നെ വിടുന്നുണ്ട്. അപ്പം ഇത് കുറേ ട്രിക്സുകളുണ്ട് ഇതിൽ. ആ ട്രിക്സുകൾ ശരിയായെങ്കിൽ മാത്രമുള്ള ഈ ഉഴുന്നോടെ ശരിയാക്കുക, അല്ലെങ്കിൽ ഈ ഉഴുന്നോടെ എങ്ങനെയായാലും ശരിയാവില്ല. കാരണം എണ്ണ ഒടിക്കും, എണ്ണ ഒടിക്കാതിരിക്കാനുള്ള മാർഗമുണ്ട്, അത് ടൈറ്റാകാനുള്ള മാർഗമുണ്ട്, സോഫ്റ്റ് ആകാനുള്ള മാർഗമുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് ഇതിന് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നുണ്ട്. ഒന്നര ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്, അതായത് 300 മില്ലി. ഈ ഉഴുന്ന് 3 തരം ഉണ്ട്. ഒന്ന് ഉഴുന്ന് പരിപ്പ് ഉണ്ട്, പിന്നെ ഉഴുന്ന് ബോളായിട്ടുള്ളതുണ്ട്, പിന്നെ ഉഴുന്ന് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നാണ്. ഈ ഉഴുന്ന് ഒരു 5 മണിക്കൂർ ചുരുങ്ങിയത് വെള്ളത്തിലിട്ട് വെക്കുക. അത് ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ വെക്കുക. ഈ പരിപ്പ് ഉഴുന്ന് വെക്കരുത്. ഈ ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നാണ് ഉഴുന്നോടൊക്കെ ഏറ്റവും നല്ലത്. ഇതിലേക്കൊരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് വെക്കുക. ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, കുറച്ച് കുരുമുളക് ഉപ്പ് പാകത്തിനും, 1 കഷ്ണം ഇഞ്ചിയും, 1 പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ വലിയുള്ളിൻ്റെ ആ വലുതിൻ്റെ 1/2, ഇതൊക്കെ ചെറുതാക്കി അരിയുക. ഇഞ്ചി 2 തരത്തിൽ അരിയണം. ഒന്ന് ചെറുതാക്കി അരിയുക, പിന്നെ കുറച്ച് ഇതുപോലെ നീളത്തിലാക്കി അരിയുക. അതെന്തിനാന്ന് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. ഇത് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മൾ അരക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഈ വെള്ളമടക്കം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. അപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് ചൂടായിട്ടുണ്ടെങ്കിൽ അതിന് ഉഴുന്നടക്കം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നമ്മൾ അരക്കുന്നതിൻ്റെ മുമ്പ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ്. ഈ വെള്ളം തന്നെ അതിലേക്ക് ഉപയോഗിക്കുക. ഈ 1 ടേബിൾ സ്പൂണ് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ഇത് മിക്സിയിലിട്ട് അരക്കുക. മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് ലെഫ്റ്റിക്ക് വേണ്ടി ലെഫ്റ്റിൽ വെച്ചിട്ട് അരക്കണം. സാധാരണ നമ്മൾ റൈറ്റിൽ കാണുക, ചെറുത് പിന്നെ വലുത് പിന്നെ വലുത്, ഇതങ്ങനെയല്ല. ഏറ്റവും വലുത് പിന്നെ ചെറുത് പിന്നെ അതിലും ചെറുത്, ഈ മോഡലായിരിക്കണം ഇത് അരക്കേണ്ടത്. ഇതേ ടൈപ്പിൽ അരച്ചു വെക്കുക. അധികം വെള്ളം കൂടി കൂട്ടരുത്. അരക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റിലേക്ക് ബട്ടൺ ആക്കിയിട്ട്, അതായത് കൂടുതലുള്ളത് ആദ്യം, പിന്നെ അതിൽ കുറവ്, പിന്നെ അതിൽ കുറവ്. ഇത് ഇങ്ങനെ അരച്ചു വെക്കുക ഒരു ട്രിപ്പ്. ഇത് 2-3 ട്രിപ്പായിട്ട് അരക്കണം. ഞാൻ 4 ട്രിപ്പായിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത്. പിന്നെ ഇനി 2ാമത്തെ ട്രിപ്പിലാണ് നമ്മൾ ആ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ 1/2, അത് അതിൽ കൂട്ടിയിട്ട് വേണം അരക്കാൻ. ഇത് ആ ഉഴുന്ന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഈ ഒരു ഇഞ്ചിയും കൂട്ടിയിട്ട് ഇതും ഇതുപോലെ നല്ലോണം മിക്സിയിൽ അരച്ച് എടുക്കുക. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാണോ നോക്കണമെങ്കിൽ ഈ ഉഴുന്ന് ചെറിയൊരു ബോൾ എടുത്തിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് ഇട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടില്ല എന്നർത്ഥം. പിന്നെ അത് മുകളിൽ നിൽക്കണം. ഇപ്പോൾ അടിയിലേക്ക് പോയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് ശരിയായിട്ടില്ല അതിൻ്റെ ആ സോഫ്റ്റ്നെസ്. ആ സോഫ്റ്റ്നെസ് ശരിയാണെങ്കിൽ ഇനി 1 തുള്ളി അപ്പസോഡ ഇടുക. അരിപ്പൊടി ചേർക്കുന്നത് ഉഴുന്നോടക്ക് നല്ല ക്രിസ്പിയും എണ്ണ കുടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അധികം ഇടരുത് അരിപ്പൊടി. എന്നിട്ട് നല്ലവണ്ണം ഒരു 5 മിനിറ്റിൻ്റെയും 10 മിനിറ്റിൻ്റെയും ഇടയ്ക്ക് ശരിക്കും ഇത് മിക്സ് ചെയ്യുക. ശരിക്കും ആ ഫോർക്ക് എടുത്ത് മിക്സ് ചെയ്യുക. ഇനി കൈകൊണ്ട് മിക്സ് ചെയ്താലും കൈകൊണ്ട് മിക്സ് ചെയ്താൽ കൈമല് കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് ഇങ്ങനെ ഫോർക്ക് എടുത്തിട്ട് ശരിക്കും കംപ്ലീറ്റ് എല്ലാ ഭാഗവും മിക്സ് ചെയ്യുക അങ്ങനെ. അപ്പോൾ അതിൽ എയർ ഫോം ചെയ്യും, അതാണ് നമുക്കിത് സോഫ്റ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇതേ പരുവത്തിലായിരിക്കും ടൈറ്റ്. ഇതിൻ്റെ മിക്സിയിൽ നിൽക്കുന്ന അരവും ഈ ഉഴുന്നുവടനെ ബാധിക്കും, അതിൻ്റെ സോഫ്റ്റ് ഉണ്ടാകാനും അത് നന്നാകാനും.
ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ചെറിയൊരു ബോർഡ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടാൽ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. നേരത്തെ അടിയിൽ പോയി കഴിഞ്ഞില്ലേ, ഇനി ഇത് മുകളിൽ വന്ന് നിൽക്കും. അപ്പോഴാണത് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാകുക. ഉണ്ടല്ലത് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ റെഡിയായി. കാരണം അപ്പോൾ നല്ലോണം അതിൻ്റെ ബീറ്റ് ചെയ്തപ്പോൾ എല്ലാം ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാക്കി ഇടുന്ന സാധനങ്ങളൊന്നും ഇങ്ങനെ അരച്ചു വെച്ച ശേഷം ചുരുങ്ങിയത് ഒരു മണിക്കൂറിൻ്റെയും ഒന്നര മണിക്കൂറിൻ്റെയും അടുത്തത് അടച്ചു വെക്കുക. ഇതിൽ ഉപ്പൊന്നും ഇടരുത്. ഇനി ഈ ഒന്നര മണിക്കൂറിൻ്റെ കഴിഞ്ഞ ശേഷമാണ് ജസ്റ്റ് നമ്മൾ പൊരിക്കുന്നതിൻ്റെ മുമ്പായിട്ടാണ് ബാക്കിയുള്ളതല്ലാതെ ഇടേണ്ടത്. ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും, കുരുമുളക് ചതച്ചത് പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്. ഇഞ്ചി നേരത്തെ മിക്സിയിൽ കുറച്ച് അരച്ചിട്ടുണ്ട്. അതേപോലെ കരിവേപ്പിൻ്റെ ഇല ഇടുക, പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ഇത് കരിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞത് അതിടുക. ഉള്ളി, ആ ഒരു ഫുള്ളുള്ളിയുടെ ഹാഫുള്ള ഉപയോഗിച്ചിട്ടുള്ളത് അതിടുക. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് എണ്ണ ചൂടായി നിൽക്കണം. എണ്ണ ജസ്റ്റ് പൊരിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ഇത് മിക്സ് ചെയ്യാൻ പറ്റുക. അഡ്വാൻസ് ആയിട്ട് ഇത് ഒരിക്കലും മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിൽ വെള്ളം മുതൽ ഉള്ളീൻ്റെയും ഇതിൻ്റെയൊക്കെ വെള്ളം അതിലേക്ക് കൂറി കഴിഞ്ഞാൽ പിന്നെയും ആ മാവ് ലൂസായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഒരു ബോർഡ് എടുത്തിട്ട് രണ്ട് കൈയും രണ്ട് തരത്തിൽ നമുക്കിതിന് ഉഴുന്നോട് ഉണ്ടാക്കാം. ഒന്നിങ്ങനെ രണ്ട് കൈകളും ആദ്യം വെള്ളം നനയ്ക്കുക. നനച്ച ശേഷം ഈ പാത്രത്തിൽ ഇതൊരു കൈ കൊണ്ടൊരു ബോളാക്കാം. അങ്ങനെ ഇതുപോലെ എന്നിട്ട് ശരിക്കും ഉരുളയാക്കിയിട്ട് മറ്റേ കയ്യിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഫിംഗർ ഓട്ടയാക്കുന്ന ഫിംഗർ കൊണ്ടൊന്ന് ജസ്റ്റ് ഹോൾ ഉണ്ടാക്കുക. എന്നിട്ടത് മറ്റേ കയ്യിലേക്ക് പിടിച്ചിട്ട് ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക. അത് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവണം. ചിലപ്പോൾ ഒരു ലൂസായി കഴിഞ്ഞാൽ അത് കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല. ഇനി വേറൊരു ടൈപ്പ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൈ ഉപയോഗിക്കാതെ ഒരൊറ്റ കൈ മാത്രം ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ബോളാക്കിയിട്ട് ഈ നമ്മുടെ വലിയ തള്ളാൻ വരൽ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഹോളിട്ടിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇടുക. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞ ശേഷം പിന്നെ ചൂട് കുറക്കണം. ചൂട് അധികം ഉണ്ടാവരുത്, കാരണം ചൂടുണ്ടായി പെട്ടെന്ന് കരിഞ്ഞു പോയി പോകുന്നത്. പിന്നെ ഉഴുന്നുവട ഇങ്ങനെ ഓട്ടമില്ലാതെ ശരിക്കും ഒരു ബൗള് പോലെ അങ്ങനെ ഇടുകയും ചെയ്യുക. ഇപ്പം സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്താക്കുക, ഞാൻ പറഞ്ഞ ഈ ഒരു ഇത് ഫോളോ ചെയ്തിട്ട് പോയിട്ടുണ്ടായി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉഴുന്നുവട ആയിരിക്കും. ഉഴുന്ന് ഫസ്റ്റ് ക്വാളിറ്റി വാങ്ങാൻ മറക്കരുത്. പിന്നെ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ മുമ്പ് വെക്കുന്ന കാര്യം മറക്കരുത്. പിന്നെ ഉള്ളിയും കാര്യങ്ങളും ലാസ്റ്റ് ഇടുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ഓക്കേ.